കിഫ്ബിക്കെതിരെ മാത്രമല്ല കേരളത്തിലെ വികസനത്തെ പ്രൊജക്ടുകൾക്കെതിരായിട്ട് CAG ED CBI NIA ഇവരെല്ലാവരും സംഘടിതവും ഏകോപിതവുമായിട്ട് വമ്പിച്ചൊരു ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ തെളിവാണ് ഇപ്പോഴ് ED ഈ പുറത്തു വന്നിരിക്കുന്ന സന്ദേശം. ഇവിടെ CAG റിപ്പോർട്ട് സഭയിൽ സമർപ്പിക്കാനിരിക്കുന്നേയുള്ളൂ. അത് നാളെ നിയമസഭയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവർണറിലേക്ക് നാളത്തെ പ്രവൃത്തി ദിവസമായിരിക്കും അയച്ചു കൊടുക്കുക. സഭ പരിശോധിക്കാനൊരു ചട്ടങ്ങളുണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കും, അതിൻ്റെ റിപ്പോർട്ട് ആക്ഷൻ ടേക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന്ന് ഞാൻ മാറി പൊതുമണ്ഡലത്തിൽ CAG റിപ്പോർട്ട് ചർച്ചയാക്കി എന്നുള്ളത് എൻ്റെ ഞാൻ നടത്തിയ അവകാശ ലംഘനമായിട്ട് പ്രതിപക്ഷത്തിന് നോട്ടീസ് ഉണ്ട്. അതിനോട് എന്നോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോഴാണ് CAG റിപ്പോർട്ട് വെച്ചുകൊണ്ട്, ഇത് സഭയിൽ സമർപ്പിച്ചിട്ടില്ലാത്ത CAG റിപ്പോർട്ട് വെച്ചുകൊണ്ട് ED ഇപ്പോഴ് നടപടിയെടുത്തിരിക്കുന്നു. PSC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ എടുക്കേണ്ടത്. ED തന്നെ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇത് നിയമസഭയോടുള്ള അവഹേളനമാണ്, നിയമസഭയുടെ അവകാശ ലംഘനമാണ്. ഇതിനകം തന്നെ പല MLA ഇതിനെതിരെ അവകാശ ലംഘന നോട്ടീസ് വേണം, നൽകണം എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇത് ഗൗരവമായിട്ടുള്ള കളിയിലേക്ക് ED കേരളത്തിൽ ഇവിടത്തെ നിയമസഭയുടെ ചട്ടങ്ങള് അധികാരങ്ങള് ഒക്കെ വെല്ലുവിളിച്ച് ആറാടാൻ പറ്റുമെന്ന് കരുതണ്ട. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇനി മൗനം വെടിയണം. അല്ല, നിങ്ങൾ തമ്മിൽ വല്ല ഏർപ്പാടുണ്ട കേരള സർക്കാരിനെ വീഴ്ത്താൻ? അതുകൊണ്ടാണോ ഈ മൗനം? ഞാൻ അവകാശ ലംഘനം നടത്തി എന്ന് എത്ര വട്ടം പ്രസ്മീറ്റ് നടത്തി? ഞാനിന്ന് കാലത്ത് പറഞ്ഞ പോലെ റിസർവ് ബാങ്കിനെ ഒന്നും ഞാൻ വിളിച്ചടിച്ചിട്ടില്ല. അതേസമയം CAG എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയാൻ പോയിട്ടില്ല. ശരി, അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി, അതിന് ഞാൻ വിശദീകരണം നൽകാം. പക്ഷെ ED എടുത്തിരിക്കുന്ന ഈ ആക്ഷനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് നിങ്ങളെന്താ മൗനം പാലിക്കുന്നത്? അതുകൊണ്ട് ഇത് ഗൗരവമായിട്ടുള്ള ഒരു സുവിശേഷം. ഒരു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് CAG ED കൂടി ഗൂഢാലോചനയിൽ ഏർപ്പെടാം. അതിൽ ED തന്നെ അവർക്കൊരു കാര്യം അറിയണം. വേറൊരു ഭരണഘടനാ സ്ഥാപനമാണ് RBI. RBIക്ക് കത്തെഴുതുന്നു, വിവരം മേടിക്കുന്നു, അങ്ങനെയല്ല. ഇത് മാധ്യമങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് വഴി ചോർത്തിക്കൊടുത്ത് അതിൻ്റെ തലക്കെട്ട് പോലും എങ്ങനെ വേണമെന്ന് ഉപദേശിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് മേലുള്ള ഈ കുതിര കയറ്റത്തെക്കുറിച്ച് എന്താണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത്? നിയമസഭയോടുള്ള ഈ അവഹേളനത്തെക്കുറിച്ച് എന്താണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത്? യെസ് ബിജു.
എന്തോ നിർത്തുന്നത്. നിങ്ങൾ അന്വേഷിക്ക, നിങ്ങളുടെ മാധ്യമ അപ്പീസി കിട്ടിയിട്ടുണ്ട്. ചിലവര് എന്നോട് സമ്മതിച്ചു കഴിഞ്ഞു അവരുടെ മാധ്യമ അപ്പീസി കിട്ടിയിട്ടുണ്ട്, ഇതാ ഷൂട്ട് ചെയ്തോളൂ, ഇതാണ് വാട്സാപ്പ് മെസ്സേജ്. അതെ.